നമസ്കാരം. കെഎസ്എഫ്ഇ വിവാദത്തിൽ തോമസ് ഐസക്കിന്റെ തള്ളിയിരിക്കുകയാണ് സി പി എം. പരസ്യപ്രതികരണം പാടില്ലായിരുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. എന്നാൽ കെഎസ്എഫ്ഇ റെയ്ഡ് വകുപ്പ് മന്ത്രി അറിയണമെന്നാണ് തോമസ് ഐസക്കിന്റെ പക്ഷം. ഐസക്കിനെ തള്ളി മന്ത്രിമാരും കൂട്ടത്തോടെ രംഗത്തെത്തിയതോടെ സി പി എമ്മിലെ ഭിന്നതയല്ലേ പുറത്തു വന്നത്? പാർട്ടിയിലും സർക്കാരിലും തോമസ് ഐസക് ഒറ്റപ്പെട്ടു. പുതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണങ്ങൾ അറിയിക്കാം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. പൂജപ്പുരയിൽ നിന്നും ജയകുമാർ എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ ആദ്യം നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ ജയകുമാർ, കെഎസ്എഫ്ഇയിലെ വിഷയം ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയത്. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി ഇന്നലെ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും എന്തിനായിരുന്നു വിജിലൻസ് റെയ്ഡ്, എന്തുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പരസ്യപ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ആ പ്രസ്താവനയിൽ പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകളിൽ ഒന്ന്. മറ്റൊന്ന്, എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്ന തിരിച്ചറിവ് പ്രധാനമാകണം. അങ്ങനെ രണ്ട് വരികൾ, വളരെ പ്രധാനപ്പെട്ട രണ്ട് വരികൾ ആ പ്രസ്താവനയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഐസക്ക് ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ സാറേ? ഈ മുഖ്യമന്ത്രിയോ ഉപദേഷ്ടാക്കളോ അറിയുമ്പോഴത്തേക്ക് എന്തായാലും വകുപ്പ് മന്ത്രി അറിയേണ്ടതാണ്. ഇത് സ്വർണ്ണക്കടത്ത് കേസിലും മയക്കുമരുന്ന് കേസിലും ഒന്നും ഒരു സ്വന്ത അഭിപ്രായം ഐസക് സാർ ഇതുവരെ വെളിപ്പെടുത്തിയില്ല. അതിനുള്ള വൈരാഗ്യമാണ് മുഖ്യമന്ത്രി കൂട്ടരും കൂടെ പണികൊടുത്തത്. അല്ലാതെ ഐസക് സാറിനെ പറ്റി ഈ നുണ പറയുമെങ്കിലും സാധാരണ മനുഷ്യന് വിരോധമില്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചുള്ളൂ. ഇതുപോലെ എടുത്തടിച്ചതുപോലെ സ്വാമിദാസം പോലെ പറയുന്ന ഒരു കൂട്ടരാണ് ഈ പണി അത്രയും കൊടുത്തത് സാറേ. ഞാൻ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും, അതായത് ഈ മന്ത്രി പറഞ്ഞതുപോലെ ആ വകുപ്പിൽ ഏത് വകുപ്പാണെങ്കിലും അതത് മന്ത്രിമാർ ഇക്കാര്യങ്ങളെല്ലാം അറിയണം, അത് അറിയേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ മൈസക് പറയുന്നതിലും കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കാതെയാണ് പാർട്ടി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണോ? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ കൂട്ടുത്തരവാദിത്തം ഇല്ലാതെ പോകുമല്ലേ സാറേ. ഒരു ഭരണം എല്ലാവരും കൂടി ചേർന്നല്ലേ നയിക്കുന്നത്? ദിവാൻ ഭരണമാണോ ഇത്? ഒരു ഭരണം എല്ലാവരും കൂടി ചേർന്നല്ലേ നയിക്കുന്നത്? ജനത്തിന്റെ വിദ്യകളാക്കാൻ വേണ്ടി ഈ കാണുന്ന കൊള്ളയും കൊലയും മറയ്ക്കാൻ വേണ്ടി മാത്രം ഈ തോന്നിയാസം കാണിക്കുന്നതല്ലേ ഈ സർക്കാർ? ശരി, നന്ദി നന്ദി ശ്രീ ജയകുമാർ, വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ എരുമേലിൽ നിന്നും യൂസഫ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ യൂസഫ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ എന്ത് കാര്യം നടന്നാലും പ്രത്യേകിച്ചും ഇത്തരമൊരു റെയ്ഡൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതാണ് തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. ഇന്ന് സി പി എം സെക്രട്ടേറിയറ്റിലും അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാകാം ഈ ഇക്കാര്യം മന്ത്രിയെ അറിയിക്കാതിരുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? വിശ്വാസക്കുറവ് കൊണ്ടാണോ, അതോ ഈ പറഞ്ഞതുപോലെ ഈ ഒറ്റപ്പെടുത്താനാണോ? സാറേ, അത് വിശ്വാസക്കുറവോ ഒറ്റപ്പെടുത്തലോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞിട്ട് ഒരു ഒരു ഏജൻസി വിജിലൻസ് ആയത് ഏജൻസിയാളിലും ഒരു മിന്നൽ പരിശോധനയോ ഒരു റെയ്ഡോ നടത്തുമ്പോൾ നാട് നീളെ പറഞ്ഞു നടന്നിട്ടാണോ ചെല്ലുന്നത്? വകുപ്പ് മന്ത്രി എന്തിനാ അറിയുന്നത്? വകുപ്പ് മന്ത്രിക്ക് അറിയേണ്ട കാര്യമില്ല. വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് തെറ്റുന്നില്ല. വകുപ്പ് മന്ത്രി എന്തിനാ പേടിക്കുന്നത്? അതിനല്ല, അതിന്റെ ചെയർമാനി ഇവിടെ പറഞ്ഞോട്ടോ, ഒ പി സി വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വേണ്ട വരാൻ, ഇങ്ങനെയൊക്കെയാണ് റെഡി ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പോയി റെഡി ചെയ്യാൻ പോന്നിട്ട് കാര്യമായിരിക്കുന്നു. രേഖകളെല്ലാം അടിച്ചു മാറ്റും, അല്ലെങ്കിൽ തെറ്റുകൾ കുറ്റങ്ങളുണ്ടോ അന്നേരം അത് എല്ലാം നേരെ ആക്കി എടുക്കുകയല്ലേ? തോമസ് ഐസക്കിന് നല്ല ലെവലിൽ കാണുന്നില്ല. ഈ പുള്ളി നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് പുള്ളി എന്നെ കാണിക്കും കോമാളിത്തരം കാണിക്കുന്നത്. പ്രായം ഒരുപാടായി ഒന്നത്തെ കാര്യം. അതിനല്ല, ഈ പുള്ളി ഓർത്ത എന്തോ ഇ സച്ചിദാനന്ദനെ വെട്ടുന്നവരെ വെട്ടാന്ന് ഓർത്തുന്നത്. അതൊന്നും പിണറായി വിജയന്റെ അടുത്ത് നടക്കാറ്. ഇതിപ്പോ കണ്ടില്ലേ പെരിയ കേസ്? അല്ല, ശരിക്കും കിട്ടിയില്ലേ? എത്ര കോടി രൂപ നമ്മുടെയൊക്കെ കൊണ്ട് കളഞ്ഞ്, നമ്മളെയൊക്കെ നികുതി അടയ്ക്കുന്ന പോലെ ഈ പാവപ്പെട്ടവൻ ആ കൊറോണ വെച്ചുകൊണ്ട് 1000 രൂപ വെച്ച് കൊടുത്തായിരുന്നല്ലോ ഈ കാശെല്ലാം കൊണ്ട് കാണുന്ന മജിസ്ട്രേറ്റുമാർക്കും അല്ല വക്കീലുമാർക്കൊക്കെ കൊടുക്കുമല്ലേ? ഇത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുള്ളതാണോ? ഈ ഒമാര് ഇവിടെ ചുമ്മാ ഇരുന്ന് നമ്മളെന്തെല്ലാം പ്രതീക്ഷയോട് കയറ്റിവിട്ട സർക്കാരാ ഈ സർക്കാർ കയറി തന്നെ ഈ കാണിക്കുന്നത്. നന്ദി നന്ദി ശ്രീ യൂസഫ് താങ്കളുടെ പ്രതികരണത്തിന്. കോട്ടയത്ത് നിന്ന് ദീജു എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ ദീജു, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ഈ പരസ്യപ്രതികരണം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. മറ്റൊന്ന്, എന്തും വിവാദമാക്കാൻ ചിലരുണ്ട്, അപ്പോൾ അവർക്ക് വിവാദമാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ആ ഒരു തിരിച്ചറിവ്, ആ വാക്ക് പ്രധാനമാണ്, തിരിച്ചറിവ് ഉണ്ടാകണം എന്നുള്ളത്.
അപ്പോൾ അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്? പറയാം. ശരിയല്ല പിന്നെ പറഞ്ഞത്, പരസ്യപ്രസ്താവന പാടില്ലായിരുന്നു പറഞ്ഞ ഉടനെ തോമസ് ഐസക്കിനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനല്, നിങ്ങളുടെ ഒരു ചാനൽ മാത്രമേ ഇത് കാണിച്ചു. ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി സർക്കാർ പ്രതികൂട്ടിലാകി. തോമസ് ഐസക്കിനെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? എങ്ങനെ ഒറ്റപ്പെട്ടാൽ കയ്യിൽ നീട്ടി രണ്ടു ബി ജെ പി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇങ്ങനെ കയ്യിൽ വാതകം തുറന്നിരിക്കുമല്ലോ സ്വീകരിക്കാനായിട്ട്. രമേശന് ഇതിനെ പറഞ്ഞിട്ടില്ലേ പരസ്യപ്രസ്താവന പാടില്ലായിരുന്നോ? ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറഞ്ഞിട്ടില്ലേ? അവരുടെ പാർട്ടിയിലും ഒരു പ്രശ്നങ്ങളും ഇല്ലേ? ബി ജെ പിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലേ? അതൊന്നും തന്നെ നിങ്ങൾ പാർട്ടിക്കാർ ഈ ചാനലിൽ കാണിക്കാത്ത എന്നാ സി പി എം കാരിൽ ഇന്നലെ റെയ്ഡ് കഴിഞ്ഞു, അതിന്റെ പ്രസ്താവനകളെല്ലാം ഇറക്കി കഴിഞ്ഞു. അത് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. ഇതിങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആക്കി ഒറ്റപ്പെടുത്തി പെട്ടെന്ന് ഇഷ്യൂ വലിയ ഇഷ്യൂ ആക്കി കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിലും വലിയ പ്രശ്നം കോൺഗ്രസ് ഇല്ലേ? ബി ജെ പിയിൽ ഇല്ലേ? അവരുടെ തമ്മിൽ എല്ലാ നല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാ കാര്യങ്ങളും. ബിജു, ഈ റെയ്ഡിനെ കുറിച്ച് ഇത്രയധികം വേവലാതിപ്പെടുന്നത്, അത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നും അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് അപ്പോൾ ഒരു കാര്യവും ഇല്ലാതെയാണോ? അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ മാത്രം ഇത്തരം ഒരു വൈകാരികമായി സംസാരിക്കുന്നത് ഏത് എന്തുകൊണ്ടാണ്? അതന്നെ സാറേ, ഞാനൊരു പ്രത്യേകിച്ച് പറഞ്ഞു, ഞാനൊരു സി പി എം പാർട്ടിക്കാരനല്ല എങ്കിലും ഈ രമേശനത്തിലൊക്കെ രാവിലെ തൊട്ട് വയ്യോളം ഇങ്ങനെ ആരോപണം മാത്രമല്ലേ, ആ ആരോപണമാണല്ലോ നിങ്ങൾ എടുത്തു കാണിക്കുന്നത്. അല്ല, താങ്കൾ ഇന്നലെയും ഇത്രയും ഒരു വൈകാരികമായ ഒരു പ്രകടനം വൈകാരികമായി താങ്കൾ പ്രതികരിച്ചുകൊണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അതല്ല സാറേ, ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ലേ പരസ്യപ്രസാരണം പാടില്ല, ഇലക്ഷൻ പാടില്ല പറഞ്ഞിട്ടില്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ മുരളീധരൻ പറയുന്നത് ഒന്ന്, രാമചന്ദ്രൻ പറയുന്നത് ഒന്ന്, രമേശ് ചെന്നിത്തല പറയുന്നത് ഒന്ന്, അവരുടെ പരസ്പര ധാരണയുണ്ടോ ഇതിൽ പറയുന്നതിനുണ്ടോ? സാറ് പറ. ശരി, ഓക്കെ, നന്ദി ബിജു പ്രതികരിച്ചതിന്. ഉദയംപരൂരിൽ നിന്നും നടരാജ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ നടരാജ്, ഇവിടെ ഈ പ്രശ്നം പ്രത്യേകിച്ച് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞതാണ് എങ്കിൽ കൂടിയും അതിലും തൃപ്തനല്ല തോമസ് ഐസക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയായിരുന്നു, ഒരു മന്ത്രി എന്ന നിലയിൽ തന്നെ ചില കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കാമായിരുന്നു. നവംബർ പത്തിനാണ് ഈ വിജിലൻസ് ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും താനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തും ന്യായമില്ലേ? ഈ രാഷ്ട്രീയ പാർട്ടികളിലെ ഈ പല നേതാക്കന്മാരും വീണെടുത്ത് കിടന്ന് ഉരുളുന്ന സ്വഭാവമാണ്. നമ്മള് ഒരു മന്ത്രി ഒന്ന് പറഞ്ഞു, അതിന് ബദലായിട്ട് മറ്റേ മന്ത്രി വേറൊന്ന് പറഞ്ഞു, അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേറെ മന്ത്രി പറഞ്ഞു. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിയാലും എല്ലാത്തിനും ഈ ഐക്യതക്കുറവുണ്ട്, പരസ്പര വിശ്വാസമില്ലായ്മയും ഐക്യതക്കുറവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെളിവാരി എറിഞ്ഞ് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജിലൻസ് അന്വേഷണം നടത്തുന്നത് ഇന്നിപ്പോ വിജിലൻസ് ആരുടെ കയ്യിലാണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് വിജിലൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗംഭീരമായ റെയ്ഡ് നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ആ റെയ്ഡ് നടക്കില്ലെന്നുള്ളത് പൊതുവെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ മുഖ്യമന്ത്രി അറിയാതെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ്? തോമസ് ഐസക് ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രി വേറൊന്ന് പറയുന്നു. നമ്മൾ ഈ ചാനലുകളിൽ വന്ന് ഈ ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്ന് സംസാരിക്കുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിശുദ്ധന്മാരായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിനോടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ജനപ്രതികൾ പലപ്പോഴും പരാജയപ്പെടുകയാണ്. ശരി, ഓക്കെ, ഇങ്ങനെ പരാജയപ്പെടുന്നതിന്റെ കാരണമാണ് ഈ കാണുന്ന കോലാഹലങ്ങളൊക്കെ. ജനങ്ങളാകെ പൊറുതുമുട്ടിയിരിക്കുകയാണ്. നന്ദി, നന്ദി നടരാജ്, വ്യക്തമാണ് താങ്കളുടെ നിലപാട്, വ്യക്തമാണ്, താങ്ക് യു, പ്രതികരിച്ചതിന് നന്ദി. ഖത്തറിൽ നിന്നും വിൽസൺ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ വിൽസൺ, ഈ മുഖ്യമന്ത്രി പറയുന്നതാണ് അവസാന വാക്കെന്നാണ് ഇന്ന് ചില മന്ത്രിമാരും ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഈ മന്ത്രിസഭയിലും ആ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നതാണ് മന്ത്രിസഭയിലും ഐസക് ഒറ്റപ്പെടുന്നോ എന്നൊരു സംശയം. അത് എന്തായാലും മന്ത്രിസഭ എന്ന് പറയുന്നത് അതിന്റെ തലവൻ മുഖ്യമന്ത്രിയാണല്ലോ. ഓരോ മന്ത്രിമാരും മന്ത്രിസഭയിൽ തുടരുന്നതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വാസവും, മുഖ്യമന്ത്രിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ ആ മന്ത്രിക്ക് പിന്നെ അത് തുടരാൻ തന്നെ അവകാശമില്ല എന്നുള്ളതാണ് സാങ്കേതികമായിട്ടും ഭരണഘടനാപരമായിട്ടും
പറയുന്ന കാര്യം. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി തന്നെയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പെശക് പറ്റുമെങ്കിൽ പാർട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയെ മാറ്റണം. ഇവിടെ പറ്റിയിരിക്കുന്ന പെശക് എന്താണ്, തോമസ് ഐസക് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം, ഇങ്ങനെ വിജിലൻസിന്റെ ഒരു എൻക്വയറി നടത്തിയത്, ഒരു റെയ്ഡ് നടത്തിയത് തെറ്റായിരിക്കാം. പക്ഷെ അത് പറയേണ്ടത് എവിടെ, പാർട്ടി സെക്രട്ടറിയേറ്റ് പറയാം. കാരണം ആത്യന്തികമായിട്ട് മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടിക്കകത്ത് അത് പറയാം. അതല്ലാതെ പുറത്ത് പറയുമ്പം ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ കേന്ദ്ര ഏജൻസിക്കെതിരെയോ അല്ലല്ലോ. ഇത് ഇവിടെ തന്നെ ഈ മന്ത്രിസഭയുടെ കീഴിൽ തന്നെയുള്ള വിജിലൻസ് അന്വേഷിക്കുന്ന കാര്യത്തിന് ഒരു മന്ത്രി തന്നെ അഭിപ്രായം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ, പണ്ട് മരിച്ചുപോയ ചാണ്ടി മന്ത്രി ഈ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ, പോലീസിനെതിരെ, കളക്ടർക്കെതിരെ ഹൈക്കോടതിയിൽ പോയാലാണ്. ഒരു മന്ത്രിയായിരുന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു കളക്ടറുടെ തീരുമാനത്തിനെതിരെ പോകാൻ. എന്താ പോകാൻ, അയാളുടെ കീഴിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ തോമസ് ഐസക്കിന് രണ്ട് ഇടത്തും പെശക് പറ്റിയിരിക്കുകയാണ്. ഒന്ന് സി എ ജി റിപ്പോർട്ടിന്റെ കാര്യത്തിന്, അതിനകത്തും ഭരണഘടനാപരമായിട്ട് പെശക് തന്നെയാണ് പറ്റിയത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അല്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. അവിടെയും പെശക് പറ്റി നിയമസഭയിൽ. എന്നിട്ട് ഒരുമാതിരി ഇപ്പോ സ്പീക്കറെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അതൊക്കെ ശരിക്കും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന്റെ പിന്നിലുള്ള ന്യായങ്ങൾ അങ്ങനെയാണെങ്കിൽ തുറന്നു പറയണം. ഇപ്പം മാറിയില്ലേ, കാര്യം മാറിയില്ലേ, പറയുന്നില്ലല്ലേ. ഞാൻ അറിയാതെ പറഞ്ഞതാണ്, കരട് ഡ്രാഫ്റ്റ് ആയിരുന്നു എന്നല്ലേ ഇപ്പൊ പറയുന്നത്. നന്ദി താങ്കളുടെ നിലപാട് വ്യക്തമാക്കിയതിന്. കോഴിക്കോട് നിന്ന് പ്രേമൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ പ്രേമൻ, ഇപ്പോൾ ശ്രീ വിൽസൺ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ ഇത്തരം ഇതിനഭിപ്രായമുണ്ടെങ്കിൽ പറയേണ്ടത് പ്രത്യേകമായ കാര്യങ്ങൾ മന്ത്രിസഭയിലായാലും അതുപോലെ തന്നെ പാർട്ടിയിലാണെങ്കിലും പാർട്ടിയിലുമാണ് പറയേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് ഇപ്പോൾ ഈ വിജിലൻസ് എന്നൊക്കെ പറയുന്നത് കേന്ദ്രത്തിന്റെ ഏജൻസി അല്ലല്ലോ, സംസ്ഥാനത്തിന്റെ ഏജൻസിയാണ് വിജിലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കേന്ദ്ര ഏജൻസി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പൊ ഈ നിരന്തരമായി ഇവിടെ വന്ന് മറ്റേ പലതും അന്വേഷിക്കുന്നു, പിന്നെ സംസ്ഥാന ഗവൺമെന്റിനെ പീഡിപ്പിക്കുന്നു, ഈ രീതിയിലാണ് സംസാരം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പിന്നെ അറിയാതെ അല്ലല്ലോ ഇതൊന്നും നടക്കുന്നത്. അപ്പം ഐസക് തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം തന്നെയാണ്, അദ്ദേഹം അറിയാതെ ഈ വകുപ്പിൽ ഒരു പിന്നെ അന്വേഷണം അല്ലെങ്കിൽ റെയ്ഡ് നടക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. കാരണം അത് വെട്ടിലായിട്ട് തോമസ് ഐസക് തന്നെയാണ് ഇപ്പോൾ. അതാണ് അതിന്റെ സത്യം. അപ്പോൾ അതായത് ഇത് ഇത്തരം പരിശോധന, മുഖ്യമന്ത്രി പറയുന്നത് പരിശോധന എന്നാണ്, റെയ്ഡ് എന്നുള്ള വാക്കല്ല. ആ പരിശോധന നടത്തുന്നതിന് മുമ്പ് മന്ത്രിയെ അറിയിക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതെ, മന്ത്രിയെ അറിയിക്കണമായിരുന്നു. സാധാരണ രീതിയിൽ നടക്കുന്ന ഇത്തരം പരാതികൾ കിട്ടിയാൽ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പരിശോധന, അതിന് ഇത്രയധികം വേവലാതിപ്പെടേണ്ട കാര്യം എന്താണ്? പക്ഷെ ഇപ്പൊ ഇത്ര വ്യത്യാസമായല്ലോ, ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നെ വിമർശനത്തിന് വിധേയമായി, അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ സുധാകരൻ പൊതു അതേ പൊതുഗതാഗത വകുപ്പ് മന്ത്രി അല്ല പിന്നെ അല്ല സുധാകരൻ പ്രേമൻ പ്രതികരിച്ചതിന് നന്ദി. മറ്റൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്, തലയോലപ്പറമ്പിൽ നിന്നും ഗംഗാധരൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ഗംഗാധരൻ, എന്താണ് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ KSFE റെയ്ഡ്, അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം, തോമസ് ഐസക്കിന്റെ നിലപാട്, ഇതിനെല്ലാം ഏത് തരത്തിലാണ് കാണുന്നത്? ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്ന് തന്നെ തീരുമാനം അല്ലെ അവരുടെ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു, ഒരു ജാഗ്രത വേണമായിരുന്നു എന്ന തരത്തിൽ. ആ സാറേ, എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മന്ത്രിസഭയ്ക്ക് തന്നെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു സർക്കാരായത് പഴയ സ്പ്രിംഗ്ലർ ഇടപാട് വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ ഇവര് പറഞ്ഞോണ്ടെന്ന് വെച്ച്. നമ്മുടെ ശൈലജ ടീച്ചറോട് ചോദിച്ചപ്പോഴേ ശൈലജ ടീച്ചർ അതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഈ മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ ഇങ്ങനെ ഓരോന്നും തീരുമാനിക്കുവാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ പെരിയ ഇരട്ടക്കൊല കേസ്, CBIക്ക് ഇഷ്ടപ്പെട്ട കാശ് CBI വേണം, അന്വേഷണം നടത്തണം എന്നാണ് അവർ പറയുന്നത്. അതിനുവേണ്ടി സുപ്രീംകോടതിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മുടക്കി വക്കീലിനെ വയ്ക്കുവാൻ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഈ മന്ത്രിസഭ എന്താണ് ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യണമെന്നുള്ള അതാണ് എന്റെ അഭിപ്രായം. ശ്രീ ഗംഗാധരൻ പ്രതികരിച്ചതിന്. പിണറായിയിൽ നിന്നും പ്രേമൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ പ്രേമൻ, ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പറഞ്ഞ കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. എന്താണ് താങ്കൾക്ക് ആ മുഖ്യമന്ത്രിയുടെ ഇന്നലെ നടത്തിയ വിശദീകരണത്തെ കുറിച്ച് പറയാനുള്ളത്? തൃപ്തികരമാണോ? വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പിനെ വിവരം അറിയിക്കേണ്ടതായിരുന്നു.
പരസ്പര ധാരണ ഇല്ലാതിന്റെ പേരിൽ വന്നൊരു പെശക് എന്നത് ഒഴിച്ചാൽ വേറെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളും ഇല്ല. കാരണം എന്താണെന്നു പറഞ്ഞാൽ തലവട്ട ആനന്ദിനും അതുപോലെ തന്നെ തോമസ് ഐസക്കും പരസ്യമായിട്ട് പ്രസ്ഥാനം നടത്തേണ്ട ആളുകളല്ല. അവരെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പര പിന്നെ പരസ്പരം ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതായിരുന്നു. അതിൽ വന്നൊരു പെശക് എന്ന് ഒഴിച്ചാൽ വേറെ ഇവർ പരസ്യമായിട്ട് പ്രസ്താവന നടത്തിയതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേരിട്ട പ്രസ്താവനയോട് കൂടി തന്നെ ഈ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയെ പുറത്ത് ചാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ജോലി ഇപ്പോ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു. മറ്റ് വേറെ ഇതിലൊരു പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ പ്രേമൻ പ്രതികരിച്ചതിന്. എറണാകുളത്ത് നിന്ന് സജീവൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ സജീവൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? എന്റെ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇവിടെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ കേട്ടിരിക്കുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുന്നത് ഒരു ഭിന്നത ഉണ്ടെന്നുള്ള കാര്യം വസ്തുതയാണ്. ഇതിന്റെ തുടക്കം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് സഖാവ് കൊടിയേരിനെ മാറ്റുമ്പോൾ വിജയരാഘവൻ വരുന്നു, വിജയരാഘവന്റെ വരവോട് തന്നെ ബേബിക്ക് അസ്വസ്ഥ വരുന്നു, ബേബി ഒരു ക്രിസ്ത്യാനിയാണ്, ഇതൊക്കെ ഈഴവന്മാരുടെ കളിയാണ്. പക്ഷെ ഇങ്ങേര് പറഞ്ഞത് വട്ടായി എന്നാ പറഞ്ഞ ഈ വട്ടായി എന്നുള്ളൊരു വാക്ക് വന്നതുകൊണ്ടാണല്ലോ ഇത്രയും വട്ടായി പോയി തട്ടത്തിൽ. ഇപ്പൊ ഒരേ കാറ്റ് വരാൻ പോണത് ഒരു കൊടുങ്കാറ്റ്, ഈ കൊടുങ്കാറ്റിലൂടെ ഈ ക്രിസ്ത്യൊക്കെ പോയി ഇവരൊക്കെ തകരണം. അതാണ് എന്റെ അഭിപ്രായം. വട്ടായി പോയി ഇവർക്ക്, വട്ടായി പോയി. നന്ദി സജീവൻ പ്രതികരിച്ചു തന്നെ. കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ശ്രീ ബാബു, ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക, അത് തിരുത്തുക, അങ്ങനെ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരെങ്കിലും പാർട്ടിയിലുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ളതാണോ ഇപ്പോൾ ഈ തോമസ് ഐസക്കിനെതിരായ ഒരു വിമർശനം? സാറേ, ഇതിപ്പോ ഈ റെയ്ഡ് നടത്തിയത് കേന്ദ്ര ഏജൻസിയോ ഇഡിയോ മറ്റേ കസ്റ്റംസ് ഒന്നും അല്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസ് ആണ് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് നടത്തിയതിനെ കുറിച്ചല്ല, ആ റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയ വസ്തുതകളുണ്ട്. 40 KSFE റെയ്ഡ് നടത്തിയപ്പോൾ 35 KSFE കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തരങ്ങളും പൊള്ളയും നടക്കുന്നതായിട്ട് കള്ളപ്പണം വെളുപ്പിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട റിപ്പോർട്ടിലാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ട് ഉടുമുണ്ട് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിലും മയക്കുമരുന്ന് കേസിലൊക്കെ കണ്ണൂർ ലോബി പിടിച്ചു നിൽക്കാൻ വയ്യാതെ നിൽക്കുന്ന അവസ്ഥയിൽ അന്ന തെക്കൻ ലോബിയായ തോമസ് ഐസക്കിനെ കൂട്ടി നിരക്കട്ടെ ഒന്ന്. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച പാല് കുടിക്കുന്ന പോലെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി. കിഫ്ബിയിൽ യാതൊരു ഒരു ഓഡിറ്റിംഗും പാടില്ല, ഒന്നിലും ഒരു ഓഡിറ്റിങ്ങോ അന്വേഷണമോ പരിശോധനയോ ഒന്നും പാടില്ല എന്നുള്ളതാണ് തോമസ് ഐസക്കിന്റെ നയം. അന്നത്തെ പരസ്പരം ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടനെന്നും ഭ്രാന്തനെന്നും മനോരോഗി എന്നും വിളിക്കുന്നു. കേരളീയ സമൂഹം ലജ്ജിച്ച് തല താഴ്ത്തുകയും അല്ലാതെ വേറൊരു മാർഗമില്ല. ഒരു കാര്യം കൂടി സാർ, ഇന്ന് പെരിയയിലെ കേസിന്റെ വിധി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി വിധിച്ചത് എന്താണ്? CBIയോട് അന്വേഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. CBI അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് കേസ് നടത്തിയവെങ്കിൽ 1 crore ചെലവാക്കിയത്. അതുകൊണ്ട് ഈ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി നിൽക്കുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണം കോടികളുടെ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന തെളിവാണ് ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ. ശരി, നന്ദി ശ്രീ ബാബു പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രവീന്ദ്രൻ എന്ന പ്രേക്ഷകൻ. ശ്രീ രവീന്ദ്രൻ, ഇവിടെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് വൈകാരികമായാണ് തോമസ് ഐസക് പ്രതികരിച്ചത്. അപ്പോൾ അത്രയധികം വൈകാരികമായി പ്രതികരിച്ചതല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് സാധാരണ ഒരു പരാതി ലഭിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെ ഇത്രയധികം വൈകാരികമായി കാണേണ്ടതുണ്ടായിരുന്നോ തോമസ് ഐസക്? തോമസ് ഐസക്കിനറിയാം ഇത് മനഃപൂർവ്വം ചെയ്താന്നുള്ള അറിയാം. അതിന് കാരണം ഉണ്ടെന്നറിയോ? ഈ ബ്രിട്ടാസും തോമസ് ഐസക്കും കൂടെ കൂടി കൈരളിക്കാൻ ഇരുന്നുണ്ട് പിണറായി വിജയന്റെ തലക്കെട്ടൊരു കൊട്ടു കൊടുത്താൽ അന്ന് പുള്ളി കരുതിയിരുന്നാ തിരിച്ചൊരു കൊട്ട് നല്ലോണം കൊടുത്തില്ലെങ്കിൽ ഇത് ഇതിനെ പോലെ വേറെ ആൾക്കാർ എന്റെ ഒപ്പം കിടന്ന് ചാടാൻ പാടില്ല. തോമസ് ഐസക്കിനിട്ട് കൊട്ടു കൊടുക്കുവാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഞാനല്ലാതെ വേറെ ആരും എന്നിൽ ശബ്ദിക്കാൻ പാടില്ല എന്നൊരു ഒരു ചെറിയ സൂചന കൊടുത്തതുകൊണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വിജിലൻസും CBI വിജിലൻസ് എൻഫോഴ്സ്മെന്റ് അതുപോലെ എല്ലാ ഏജൻസികൾക്കും എപ്പം വേണ്ടി എവിടെ കയറി ചെന്ന് വേണോ അന്വേഷിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഇത് അതാത് വകുപ്പ് മന്ത്രിമാരോടോ ഉദ്യോഗസ്ഥന്മാരോടോ ഒന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോകണം എന്തിനീ പോന്നെ? ഈ നീതിയൊക്കെ ഒരു പാവപ്പെട്ട ഒരു പോലീസുകാരും ഒരു പാവപ്പെട്ട ഒരു ചെറിയൊരു കുറ്റകേസ് പിടിച്ച ഒരു ഒരു കേസിലാത്ത അവപ്പെട്ട ആർക്കെങ്കിലും ഈ നീതി കിട്ടും? ഒരു പോലീസ് സ്റ്റേഷൻ തോന്നുന്നത് അവനെ ഉറങ്ങിക്കിടക്കുമ്പോൾ പോയി പിടിച്ചോട്ട് പോയി തല്ലിക്കൊല്ലുന്ന സർക്കാരല്ലേ? അപ്പൊ അങ്ങനെ നീതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ മനഃപൂർവ്വം ഒരു തലയ്ക്കിട്ട് ചെറിയ കൊട്ട് കൊടുത്ത എന്നുവെച്ചാൽ പിണറായിട്ട് ചാനലിരുന്നൊരു കൊട്ട് കൊടുത്താണ് അത് അത് വലിയ വർഷമായിപ്പോയി. അത് അത് ഇപ്പം 4 crore 8 crore 9 crore എന്നൊക്കെ പറഞ്ഞു. അപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കില്ലെന്നുള്ള വേറെ ആരും ഇനി ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. അതിന് ചെറിയൊരു സൂചന തോമസ് ഐസക്കിട്ട് കൊടുത്തുള്ളൂ. അതെല്ലാ മന്ത്രിമാർക്കിട്ടും കൂടിയപ്പാ. ശരി ശരി,
നന്ദി ശ്രീ രവീന്ദ്രൻ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചെർപ്പളശ്ശേരിയിൽ നിന്നും ഉണ്ണി എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. ശ്രീ ഉണ്ണി, ഇവിടെ 4 വർഷത്തോളം പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും പിണറായി വിജയൻ തന്നെയായിരുന്നു അവസാന വാക്ക്. നേരത്തെ ഒരു മന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രി തന്നെയാണ് അവസാന വാക്കെന്നാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി മറ്റ് ചില ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നു. അപ്പോൾ അത് ഇനി വേണ്ട എന്നതുകൊണ്ടാകാമോ ഇന്നലെ മുഖ്യമന്ത്രി അത്തരമൊരു നിലപാടെടുത്തതും ഇന്ന് സെക്രട്ടേറിയറ്റ് ഇത്തരമൊരു തീരുമാനം എടുത്തതും അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന പുറത്തിറക്കിയതും? കേരളത്തിലെ ധനകാര്യമന്ത്രി വിജിലൻസ് അന്വേഷണം നടത്തിയതിനെ പറ്റി ആദ്യമായി പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാല്, ഇത് ആരുടെ വട്ടാണെന്നാണ് ചോദിച്ചത്. ആരുടെ വട്ടാണെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിലും ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി സംസ്ഥാന വിജിലൻസിനെതിരെയുള്ള ഒരു ആരോപണം വന്നപ്പോൾ അതിനെ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനും മുഖ്യമന്ത്രിയാണ് ഇതിന്റെ നേതൃത്വം എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇതൊക്കെ ആ പാർട്ടിയിലെ വിഭാഗീയതയുടെ ഒരു പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ കേന്ദ്ര ഏജൻസികളായ ED അതുപോലെ CAG അന്വേഷണം, അക്യുസ്റ്റിയിലെ അഴിമതി, CAG കണ്ടെത്തലിനെ പറ്റി ഈ മന്ത്രി പ്രതികരിച്ചപ്പം, അക്യുസ്റ്റിയിലെ അഴിമതികളെ പറ്റി ED അന്വേഷിക്കുമ്പോഴൊന്നും ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒന്നും ഇതുപോലെ ഇടപെടുന്നില്ല, അഭിപ്രായം പറഞ്ഞില്ല. കാരണം അതിന്റെ അന്വേഷണം അവിടെ സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കള്ളക്കടത്തും എല്ലാത്തിലും ഇവര് പാർട്ടി മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഇവര് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഈ പറഞ്ഞ മന്ത്രി ഇങ്ങനെ ആരോപണം പറയുകയല്ല ചെയ്യേണ്ടത്, ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിട്ട് മാന്യമായി പറയുകയാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രി തോമസ് ഐസക് പോകുമെന്ന് കരുതാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അവരാരും പോകില്ല എന്ന് മാത്രമല്ല, ഇവരുടെ മുഖം നഷ്ടപ്പെട്ടുണ്ട്. ഇവർ ഈ 6 മാസം കൂടി ഇവർ മാറി ഇറങ്ങിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. അവര് മാറി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് മാന്യമായിട്ട് ഇറങ്ങാൻ ഇപ്പൊ അയക്കൊരു അവസരമുണ്ട് ഇതിനെതിരെ, അയാളുടെ വകുപ്പിനെതിരെ പറയുമ്പോ. ശരി, ഓക്കെ, നന്ദി ശ്രീ ഉണ്ണി പ്രതികരിച്ചതിന്. അമ്പലപ്പുഴയിൽ നിന്നും അജിത്ത്. ശ്രീ അജിത്ത്, ഈ ഐസക്കിനെ പാർട്ടി തിരുത്തിയിരിക്കുകയാണ്, ഏത് തരത്തിൽ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കണമെന്നുള്ളതും എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളാണ് അന്നത്തെ പ്രസ്താവനയിലെ ആ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ കാര്യത്തെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? താങ്കളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? എല്ലാവർക്കും ഉള്ളത് CNDAG ആയാലും വിജിലൻസ് ആയാലും, വിജിലൻസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ നടപടി എളുപ്പമാണ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ. അതാണ് എല്ലാവരും ഭയക്കുന്നത്. ഇത് ഭയക്കേണ്ട കാര്യമില്ല ശരിക്കും. ഇപ്പം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ വകുപ്പില് ശർക്കരയും പപ്പടവും മോശം കൊടുത്തിട്ട് FSSA ലൈസൻസ് ഉള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെതിരെ ഒന്നും നടപടി എടുത്തില്ലല്ലോ. ഇത് അനങ്ങാതെ പോയാൽ അങ്ങ് അനങ്ങാതെ പോയാലേ. ഇതൊരു രാഷ്ട്രീയമായി ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രമാണ് ഇതിനകത്തൊരു വിഷയം വന്നത്. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവകാശമുണ്ട്. റവന്യൂ ഇന്റലിജൻസ് വിജിലൻസ് ഉണ്ട്, കോഓപ്പറേറ്റീവ് വിജിലൻസ്. ഇതൊന്നും ആരോടും പറഞ്ഞിട്ടല്ല, മന്ത്രിമാരോട് പറഞ്ഞിട്ടല്ല നടപടികൾ എടുക്കുന്നത്. ഇതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന്റേതായ നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ എടുത്തുപോയത്. ഇത് രാഷ്ട്രീയം ഇതിനകത്ത് പരസ്പരം ഉള്ളതുകൊണ്ടാണ് ഇത് ഇഷ്യൂ ആയി ബാക്കിയുള്ളതിലേക്ക് വന്നതെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. ഞാൻ അതൊരു രാഷ്ട്രീയം കാണുകയല്ല, ഉദ്യോഗസ്ഥന്മാരുടെ അധികാരം അവരവർ ഉപയോഗിക്കുന്നു. ആ അധികാരം ഉപയോഗിക്കുന്നതിന് എന്താ തെറ്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും? അതോടാണ് എന്റെ ഒരു അഭിപ്രായം. താങ്ക് യു സാർ. നന്ദി അജിത്ത് പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നം എറണാകുളത്ത് നിന്ന് വിജയൻ. ശ്രീ വിജയൻ, ഈ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് KSFE ഈ പരിശോധന റെയ്ഡ് 2 വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ക്ഷോഭം, അത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ക്ഷോഭമായി താങ്കൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ആ റെയ്ഡ് മാത്രമാണ് മനസ്സിലുള്ളത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐസക്കിന് നേരെ ഒരു പ്രതികരണമാണ് വന്നേക്കുന്നത്. ഗവൺമെന്റിന് എതിരെയല്ലത്, ഐസക്കിന് മാത്രം എതിരെയാണ്. കാരണം പിന്നെ അഴിമതി ഇപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അദ്ദേഹം കുടുങ്ങും. അദ്ദേഹം കുടുങ്ങാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഓടണ പട്ടിക്ക് ഒരു മുമ്പേ എറിയെന്ന് പറഞ്ഞ പോലെ ഒരു പ്രതികരണമാണത്. അപ്പോ മുഖ്യമന്ത്രിയാണ് അതിന്റെ കാരണക്കാരൻ എന്നാക്കി തീർത്താൽ മുഖ്യമന്ത്രിയുടെ പേരിൽ മൊത്തത്തില് ഗവൺമെന്റിന് അത് ഉഴപ്പായിട്ട് വന്നോളൂ. അപ്പൊ അയാൾക്ക് അവിടെ കൈകഴുകുകയും ചെയ്യാം. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരി, നന്ദി ശ്രീ വിജയൻ. വിജയൻ എന്ന പ്രേക്ഷകനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? പ്രത്യേകിച്ചും തോമസ് ഐസക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു, അതേ നാണയത്തിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകുന്നു, ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു, അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എങ്ങനെയാകണമെന്നുള്ള കാര്യത്തിൽ,
അപ്പോൾ ഇതെല്ലാം വായിക്കുമ്പോൾ നോക്കി മനസ്സിലാക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഈ ഐസക്കിനെതിരെ പ്രസ്താവന ഇറക്കിയെന്നുള്ളത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ അറിയുവാണ്? അതിനങ്ങനത്തെ ഒരു ഐതില് അത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്? പറയാം. അതിനത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ഇല്ല. നിങ്ങള് വെറുതെ മാധ്യമങ്ങളെല്ലാം കൂട്ട് ഈ സർക്കാരിനെതിരെ, ഈ ജനകീയ സർക്കാരിനെതിരെ. അല്ല, അപ്പോൾ ഈ ഒരു വാക്ക് എങ്ങനെയാണ്? അത്തരം പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു, അതാരോടാണ് പറയുന്നത്? ഒപ്പം തന്നെ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുമെന്നവർ ഉണ്ടെന്ന തിരിച്ചറിവ് പ്രധാനമാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പറയാം. പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം പേരെടുത്ത് പറഞ്ഞിട്ടാണോ ഇത്തരം പ്രസ്താവനകളും നിലപാടുകളും എല്ലാം വ്യക്തമാക്കുന്നത്? ശ്രീകൃഷ്ണൻ, ഈ കഴിഞ്ഞ 2-3 കോള് 4-5 കോളില് ഈ സർക്കാരിനെതിരെ ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങള് വിളിച്ചു പറയുന്നുണ്ട്. കിഫ്ബിൽ ഓഡിറ്റില്ല, അതില്ല, ഇതില്ല. കിഫ്ബിൽ ഓഡിറ്റുള്ളതാണല്ലോ ഇപ്പൊ നിങ്ങൾ സ്വർണ്ണക്കടത്തും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതില് ഈ ആർക്ക് വന്നു ആർക്ക് കൊടുത്തു ഇതൊന്നും നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ചർച്ചാ വിഷയമല്ല. എല്ലാ വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട്. KSFE ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നാലേ അത് പരിശോധിക്കേണ്ടതാണോ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഇത് താല്പര്യം? ശരി, ഓക്കെ. നന്ദി, നന്ദി ശ്രീകൃഷ്ണൻ. പ്രതികരിച്ചതിന് വ്യക്തമാണ്, തങ്ങളുടെ നിലപാട് വ്യക്തമാണ്. പ്രതികരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.